ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്ത എയർ ഇന്ത്യയുടെ മേധാവിയായി ടാറ്റ സൺസ് മേധാവി എൻ ചന്ദ്രശേഖരനെ നിയമിച്ചിരിക്കുകയാണ്. എയർ ഇന്ത്യയുടെ ചെയർമാനായി നടരാജൻ ചന്ദ്രശേഖരനെ നേരത്തെ ടാറ്റ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരുന്നു. തിങ്കളാഴ്ച ഡൽഹിയിൽ ചേർന്ന ബോർഡ് യോഗം അദ്ദേഹത്തിൻ്റെ നിയമനത്തിന് അംഗീകാരം നൽകി. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ മുൻ CMD ആലീസ് ഗീവർഗീസ് വൈദ്യനെ എയർലൈൻ ബോർഡിൽ സ്വതന്ത്ര ഡയറക്ടറായി ഉൾപ്പെടുത്തും. 2016 ഒക്ടോബറിൽ ടാറ്റ സൺസ് ബോർഡിൽ ചേർന്ന ചന്ദ്രശേഖരൻ 2017 ജനുവരിയിൽ ചെയർമാനായി നിയമിതനാവുകയായിരുന്നു. ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ പവർ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നിവ ഉൾപ്പെടെ നിരവധി ഗ്രൂപ്പ് ഓപ്പറേറ്റിംഗ് കമ്പനികളുടെ ബോർഡുകളുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. 2019-17 കാലഘട്ടത്തിൽ അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. TCSലെ 30 വർഷത്തെ ബിസിനസ് ജീവിതത്തിന് ഒടുവിലാണ് ചെയർമാനായി അദ്ദേഹം ഇപ്പോൾ നിയമിതനാകുന്നത്. പ്രമുഖ ആഗോള IT സൊല്യൂഷൻസ് ആൻഡ് കൺസൾട്ടിംഗ് സ്ഥാപനത്തിൻ്റെ CEOയും മാനേജിംഗ് ഡയറക്ടറുമായി ചന്ദ്രശേഖർ പ്രവർത്തിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയി തുർക്കിയിലെ ഇൽക്കർ ICA ടാറ്റ ഗ്രൂപ്പ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ആ നിയമനത്തിനെതിരെ എതിർപ്പുമായി RSS അനുകൂല സംഘടനയായ സ്വദേശി ജാഗരണ മഞ്ച് രംഗത്ത് വന്നു. ഇതേ തുടർന്ന് പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനവും മാനേജിംഗ് ഡയറക്ടർ സ്ഥാനവും നിരസിക്കുകയാണെന്ന് മെഹത്ത് ഇൽക്കൽ AC പ്രഖ്യാപിച്ചു. തുർക്കിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ റജബ് തയ്യുബുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ആശങ്കാജനകമാണെന്ന് പറഞ്ഞ് സ്വദേശി ജാഗരണ മഞ്ച് കോർഡിനേറ്റിംഗ് കൺവീനർ അശ്വിനി മഹാജനാണ് രംഗത്ത് വന്നത്. തുർക്കി എയർലൈൻസിനെ ഇന്നത്തെ നിലയിലേക്ക് നയിച്ച ബുദ്ധികേന്ദ്രമാണ് മെഹത്ത് ഇൽക്കൽ AC.